കർത്താവേ, ജോർജിനെ നീ പനപോലെ വളർത്തുന്നു, എന്നെ പടവലം പോലെ കീപ്പോട്ടു. കർത്താവിന്റെ മുന്നിലെങ്കിലും നിങ്ങൾക്ക് പരദൂഷണം പറയാതിരുന്നൂടെ മനുഷ്യ? കർത്താവേ, നീ കരുണയുള്ളവൻ. എന്തെന്നാൽ നല്ലവളായ ഒരുത്തിയ കെട്ടുവളായി തന്നല്ലോ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ഞാനും എന്റെ കുടുംബം മാത്രം ഗുണം പിടിക്കണമേ. പിന്നെ കർത്താവിന് വേറെ ഒരുത്തനും ഗതി പിടിക്കരുത്. ആ ജോർജിനെ തകർക്കണമേ. കർത്താവേ, നിനക്ക് സ്തുതി. എന്റെ മാതാവേ, ഇത് ഞാനിത് എന്തോത്തിന്റെ കേടാ? ദേ മനുഷ്യ, എനിക്കും പ്രാർത്ഥിക്കണം കേട്ടോ. നീ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെഴുകുതിരി പിന്നെ എന്തിനാ ഊതിക്കെടുത്തിയത്? എടി മറുതേ, മറിയക്കുട്ടി, ഈ എട്ട് നിക്കുപൊട്ടുമാർ വളർത്തിച്ചാലും മെഴുകുതിരി കത്തിച്ചാലും എന്റെ കാച്ചാ പോകുന്നേ. ചുമ്മാതല്ല നാട്ടുകാര് വേട്ടാവളിയാന്ന് വിളിക്കുന്നത്. നാട്ടുകാർ തെണ്ടുകളെ, എന്ത് വേണേ വിളിച്ചോട്ടെ. വേട്ടാവളിയാന്നോ എന്ത് വേണേ വിളിച്ചോട്ടെ. പണ്ടവർക്ക് ഞാൻ അളിയനായിരുന്നു, വെട്ടിക്കോട്ടളിയൻ. ഇപ്പം വേട്ടാവളിയൻ. അതിന് കയ്യിലിരിപ്പ് നന്നാവണം. കർത്താവിന്റെ ഉള്ളിൽ മുട്ടുകുത്തിയിട്ടോ മുറി മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടോ ഒരു കാര്യമില്ല. കയ്യിലിരിപ്പ് ഒരുപാട് നന്നായിട്ടുള്ളവനായിട്ടായിരുന്നല്ലോ നിന്റെ പ്രേമം. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഞാൻ ഒപ്പം ആയിരുന്നേ, എന്നെ പൊന്നുപോലെ നോക്കിയേനെ. അപ്പൊ ചോറ് ഇവിടെ, കൂറ് അവിടെ. അല്ലടി, മറ്റവന്റെ മോളെ. എന്റെ പിള്ളേരുടെ അപ്പനായിപ്പോയി, അല്ലെങ്കിൽ ഈ മറിയക്കുട്ടി ഇപ്പൊ കാണിച്ചു തന്നേനെ. നീ എന്നെ കാണിക്കാന്? അല്ല, അല്ലേലും അവനെ പറയുമ്പോ നിനക്ക് ഇച്ചിരി നോവും. പഴയ കാമൂനല്ലേ. പരനാറി, നിങ്ങളുടെ അത്രയും നാറിയല്ല. അത് ഞാൻ കേട്ടോ, നിന്റെ തന്ത വള്ളപ്പറമ്പിൽ കൊച്ചൗസപ്പം നാറി, ഞാനല്ല. കേട്ടോടി പൊന്നാ. ഓ, തുടങ്ങി രണ്ടും രാവിലെ. മനുഷ്യന് സ്വൈരം തരത്തില്ല. സ്വസ്ഥത സമാധാനം കിട്ടിയത് എന്തിനാടാ? 24 മണിക്കൂറും ഫോണിൽ കളിക്കാനല്ലേ. അപ്പാ, ഞാൻ പരീക്ഷയ്ക്കുള്ളതാ ഫോണിൽ നോക്കുന്നേ. ഇത് ഞാൻ വല്ല വെളിയും വെളിയാഴ്ചയുണ്ടോ മക്കളെ? മക്കള് പോയി മോൻ കഴിവി അടുപ്പേന്ന് ചായ എടുത്തു കുടിക്കും. ഞാൻ കേക്കുന്നല്ലേ, വെക്കടാ വെടി, തട്ടടാ, കൊല്ലടാ, ഇതൊക്കെ ഏത് പരീക്ഷക്കാരുള്ളത്? ഒന്ന് പോവാ അമ്മച്ചേരി ചായ. നീ വേടാ മക്കളെ. അയ്യാ, മുലപൊടിക്കതൊരു കുഞ്ഞ്, ഇച്ചിരി പാല് കൊടുക്കടി. അപ്പൊ നമ്മള് പെറ്റപ്പാ. എന്നാടാ വല്ല പൊല്ലാപ്പ ഉണ്ടാക്കണം നീ? അതല്ലപ്പാ. പിന്നെന്താ, വല്ല പാർട്ടി കേസ് വല്ലതും ആണോടാ? അയ്യോ അതല്ലപ്പാ. തുറന്നു പറയണം മോനെ. സലോമിന്റെ മോള് വിദേശത്ത് നിന്ന് വരണപ്പാ. ഏ, നീ ചുമ്മാതെ പുളു അടിക്കാതെ കൊച്ചനെ. സത്യം, അപ്പനാണ് കർത്താവാണ്. അവളുടെ മോള് വരുന്നു. അവളിപ്പോ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അപ്പൻ സലോമിന് കയ്യിൽ നിന്ന് വെച്ച പൈസ കൊടുക്കപ്പാ. ഇങ്ങനെ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയല്ലടാ. ആ പിള്ളേര് വരുമ്പോ മിക്സിയും ഗ്രൈൻഡറും വാഷിംഗ് മെഷീനും ടിവിയും യൂറോപ്യൻ ക്ലോസറ്റും ഒക്കെ വേണ്ടേപ്പാ. കാശ് കൊടുക്കപ്പാ. നടക്കോന്ന് തോന്നില്ല മക്കളെ. പെട്ടു, പെട്ടടാ. അപ്പാ, ഞാൻ എന്റെ പടമൊക്കെ എടുത്ത് അയച്ചു കൊടുത്തണപ്പാ പണ്ട്. ആ പിള്ളേര് വരുമ്പോ അതില്ലെങ്കിൽ കുഴപ്പമാപ്പാ. അയ്യോ, എടി മറിയക്കുട്ടി, ഓടി വാടി. എന്താ പറ്റി? എന്നാ പറ്റി അപ്പച്ച? എടാ, നിന്റെ ഫോൺ എടുത്ത് നോക്കടാ, അവളെ വിളിച്ചായിരുന്നു. ആ, ഇതേലും വിളിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ശിവോ, എന്റെ ദൈവമേ.